സ്വന്തം മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ബഹിഷ്കരണത്തിലൂടെ യു ഡി എഫ് എം എൽ എമാർ നഷ്ടപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായും തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനയുഗം എഡിറ്റോറിയലിലൂടെ എബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെ വിശേഷിപ്പിച്ചത് ജനാധിപത്യത്തിൽ ഞാൻ ഒരു അടിമയാകാത്തതുപോലെ തന്നെ ഒരു യജമാനനും ആയിരിക്കില്ല എന്നാണ്. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷമോ ഭരണകൂടമോ അല്ല, മറിച്ച് ജനപക്ഷത്ത് നിൽക്കുകയും അതിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന മൂല്യങ്ങളാണ്. ഭൂരിപക്ഷം എന്നത് പ്രായോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് ഉപാധി മാത്രമാണ്. അവിടെ ഭരണപക്ഷത്തോളം ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുമുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി കേരള സർക്കാർ നടത്തിവരുന്ന നവകേരള സദസ് എന്ന ജനകീയ പരിപാടി തീർത്തും ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമാകുമ്പോൾ രാഷ്ട്രീയ എതിരാളികളിൽ അങ്കലാപ്പുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പരിപാടിയുടെ നിറം കെടണമെന്ന് അവരാഗ്രഹിക്കുന്നതും സ്വാഭാവികം. പരമാവധി നിസ്സഹകരണമായിരിക്കും പ്രതിപക്ഷത്തിൽ നിന്നുണ്ടാവുക എന്നതിലും തർക്കമില്ല. അത്തരമൊരു ആഹ്വാനം കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ യു ഡി എഫ് നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പരിപാടി 3 ദിവസം പിന്നിട്ടപ്പോൾ ആദ്യ ദിവസങ്ങളിൽ നെഗറ്റീവ് വാർത്തകൾ കൊണ്ട് പൊളിക്കാൻ ശ്രമിച്ച മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും സദസ്സിലെ ജനകീയത റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടെ യു ഡി എഫിന് സമനില തെറ്റി. എങ്ങനെയും പരിപാടി തകർക്കുക എന്ന ഗൂഢലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങി. അതിന്റെ പ്രതിഫലനമാണ് കല്യാശേരിയിൽ കണ്ടത്. ഓടുന്ന വാഹനത്തിന് മുന്നിലേക്ക് കരിങ്കൊടിയുമായി ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ ചാടി വീണ് സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു. പോലീസ് ലാത്തിചാർജും സംഘർഷവുമാണ് അവർ കണക്ക് കൂട്ടിയത്. തൊട്ടു പിന്നാലെ ഉണ്ടായ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം കലാപ ആസൂത്രണം വെളിപ്പെടുത്തുന്നതായി. പ്രതിഷേധങ്ങളെ കായികമായാണ് നേരിടുന്നതെങ്കിൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി കരിങ്കുടി കാണുമെന്നായിരുന്നു പ്രസ്താവന. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നരനായാട്ടം നടത്തി സ്വൈര്യമായി സഞ്ചാരം നടത്താമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരുതരുതെന്നും തെരുവിൽ നേരിടുമെന്നുമാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഭീഷണി. നവകേരള സദസ് ഒരു സർക്കാർ പരിപാടിയാണ്. അതിനെ തെരുവിൽ നേരിടുമെന്ന് പറയുന്നതിനർത്ഥം ജനങ്ങളെ തെരുവിൽ നേരിടുമെന്നാണ്. ഇത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും ചേർന്നതല്ല. യുവാക്കളെ ചാവേറുകളാക്കി തെരുവിൽ ഇറക്കുകയും സംഘർഷമുണ്ടാക്കി സർക്കാർ പരിപാടി തടസ്സപ്പെടുത്താമെന്ന് കരുതുകയും ചെയ്യുന്നത് ജനവിരുദ്ധവും ഫാസിസത്തിന് സമാനവുമാണ്. കരിങ്കൊടി കാണിച്ചവർക്കെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച മാർച്ച് സംഘർഷത്തിലേക്ക് എത്തിയതും സമാധാനമല്ല, പ്രതിപക്ഷ ലക്ഷ്യമെന്ന് അടിവരയിടുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലത്തെ സംഘർഷ നീക്കം. ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത പരിപാടിയിൽ സ്വന്തം നേതാക്കളും അണികളും ഉൾപ്പെടെ പങ്കെടുക്കുന്നതും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദവും വഴിതിരിച്ചു വിടാനാണ് അവർ കരിങ്കൊടി കലാപം ആസൂത്രണം ചെയ്യുന്നത്. പരിപാടി അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോൾ സംയമനം പാലിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ട്. പ്രകോപനം സൃഷ്ടിക്കലാണ് അവരുടെ ലക്ഷ്യമെന്നും ആരും പ്രകോപനത്തിൽ വീഴരുതെന്നും മുഖ്യമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് പാലിക്കണം. ഭരണനിർവഹണ തലത്തിലെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിമത സ്വരങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അവയെ ജനകീയമായി സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നതുകൂടിയാണ് പ്രതിപക്ഷ ധർമ്മം. ആ നിലയിലാണ് പ്രതിപക്ഷം ഭരണകൂടത്തെ തിരുത്താനും സമൂഹത്തിലെ ഫാസിസ്റ്റ് പരിണാമത്തെ ചെറുക്കാനുമുള്ള സംവിധാനമായി മാറേണ്ടത്. ജനാധിപത്യത്തിലെ ക്രിയാത്മകമായ പ്രതിപക്ഷം പ്രതിനിധി സഭയിൽ മാത്രമല്ല, സമൂഹത്തിലും പ്രതിപക്ഷമായി പ്രവർത്തിക്കണം. എന്നാൽ അധികാരം മാത്രം ലക്ഷ്യമിടുന്ന രാഷ്ട്രീയത്തിന് ഒരു നല്ല ജനാധിപത്യ ഭരണകൂടത്തെയോ പ്രതിപക്ഷത്തെയോ സംഭാവന ചെയ്യാനാവില്ല. ഇതാണ് യു ഡി എഫ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം മണ്ഡലങ്ങളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരം കണ്ടെത്താനുള്ള അവസരമാണ് ബഹിഷ്കരണത്തിലൂടെ യു ഡി എഫ് എം എൽ എമാർ നഷ്ടപ്പെടുത്തുന്നത്. ഇത് തീർച്ചയായും തെരഞ്ഞെടുത്തയച്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ചിറ്റമ്മ നയം മൂലം നട്ടം തിരിയുന്ന അവസ്ഥയിലും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് നാടിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കുകയായിരുന്നു നാളിതുവരെ പ്രതിപക്ഷം. വ്യാജ ആരോപണങ്ങൾ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസം തകർക്കാൻ പോലും ശ്രമിച്ചവരാണ് കേരളത്തിലെ യു ഡി എഫ്. അവരെങ്ങനെയാണ് പ്രതിപക്ഷ ധർമ്മം നിറവേറ്റുക? ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.